സാർ, ഒടുവിലായി ISROയ്ക്ക് അടുത്ത 25 വർഷം നമ്മുടെ വികസനം മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വിഷനാണല്ലോ, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. എനിക്ക് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ അടുത്തൊരു 25 വർഷം, ഇപ്പം നമ്മൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാമത് വർഷമാണ്. അടുത്ത 25 വർഷം കൊണ്ട് നമ്മൾ എവിടെ എത്തണം, അത് സ്പേസ് മേഖലയെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ വികസനം സ്പേസ് മേഖല കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്പേസിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് പങ്കുണ്ട്. എന്തൊക്കെയാണ് റോളെന്ന് ഒരു ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളും, നമ്മുടെ ടെലിവിഷൻ, ടെലിവിഷൻ ഇൻ്റർനെറ്റ്, അതുപോലെയുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇന്ന് ഉപഗ്രഹങ്ങൾക്ക് പുറകിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. അത് ഇനി വരുന്ന വർഷങ്ങളിൽ കൂടുതൽ വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ നമ്മുടെ ബാക്ക് എൻഡ് സർവീസസ്, സ്പേസ് സെക്ടർ എന്നുള്ളത് വളരെ കൂടുതൽ വർദ്ധിക്കേണ്ടതുണ്ട്. കാരണം 5G, 6G മുതലായ അടുത്ത വർഷങ്ങളിൽ വരുമ്പോൾ തന്നെ അത് ഉപഗ്രഹ ബേസ്ഡ് ഡയറക്റ്റ് ഡിവൈസ് കമ്മ്യൂണിക്കേഷനിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, കമ്മ്യൂണിക്കേഷനോടൊപ്പം തന്നെ എർത്ത് റിസോഴ്സസ് ഇമേജിങ്, അതായത് നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കാറ് പുറത്ത് മോൻ കാർ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നത് അവൻ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് കാണാൻ, അവൻ ഓടിക്കുന്ന നിങ്ങളുടെ മൊബൈലിൽ തന്നെ കാണാനും സാറ്റലൈറ്റ് മോളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വരും, അധികം താമസമൊന്നുമില്ല. മൂന്നാമത്തെ ഉള്ളത് PNT സർവീസ് എന്ന് പറയും, അതായത് നമ്മളുടെ ലൊക്കേഷൻ സർവീസസ്, ടൈമിംഗ് സർവീസസ്. ഇത് വളരെ ക്രിട്ടിക്കലാണ്. അത് GPS മുതലായവ തുടങ്ങുന്ന പോലത്തെ സർവീസുകൾ. അപ്പോൾ GPS, PNT സർവീസുകൾ, ഇമേജിങ് സർവീസസ്, കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിജിറ്റൽ സപ്പോർട്ടുണ്ട്. ഈ ഡിജിറ്റൽ സപ്പോർട്ടാണ് നമ്മുടെ എക്കോണമിയെ മെയിനായിട്ട് ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഗവൺമെൻറ് സർവീസസ്, അതുപോലെ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ, ലേണിംഗ്, ഓഫീസ് വർക്ക്, ഇതെല്ലാം ഇതിൽ കണക്റ്റഡ് ആവും. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കൊരു ഗ്ലോബൽ നാഷണൽ എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്ന ഈ നെറ്റ്വർക്കിൽ സ്പേസ് വളരെ ശക്തമായൊരു ഭാഗമാണ്. ഇതൊരു മാറ്റമാണ്. രണ്ടാമത്തത് സ്ട്രാറ്റജിക് സൈഡാണ്. സ്ട്രാറ്റജിക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, ഇന്ന് നമ്മൾ പട്ടാളക്കാരുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്, അതിർത്തികൾ കാൽക്കുന്നുണ്ട്, ഒരുപാട് ഇൻട്രൂഷൻസ് ഉണ്ട്. ഇതെല്ലാം സ്പേസിൽ നിന്നാണ് ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ ഉപഗ്രഹങ്ങളുടെ ഒരു നെറ്റ്വർക്കായിരിക്കും ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ തോക്കുകളായിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ നമുക്ക് ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ടത് ആവശ്യം വരും. അവ പെട്ടെന്ന് വിക്ഷേപിക്കേണ്ടത് ആയിരിക്കും. അതിനുവേണ്ടിയിട്ടുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുകൾ നിർമ്മിക്കണം. അപ്പോൾ അതൊരു വലിയ വർക്കായിട്ട് മാറുന്നു അടുത്ത 25 വർഷത്തിലേക്ക്. അപ്പോൾ